പെൺകുട്ടികളോടുള്ള പീഡനം സ്കൂൾ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വീടുകളിലുള്ള കുട്ടികളായിക്കോട്ടെ ആ കുട്ടികളോടുള്ള പീഡനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുക എന്താണ് അതിനെക്കുറിച്ച് സാറിന് പറയാൻ ഒരാളിനെയും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ മക്കളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ കഥ കേൾക്കേണ്ട കുഞ്ഞാന്ന് ഒരു കൊച്ചുകവിത അത് ഞാൻ പറയുന്നത് ഒരു അമ്മയും ഒരു കൊച്ചുമോളും നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണമായിട്ടാണ് ആ കവിത അപ്പൊ കുട്ടി പറയാണ് ഞാൻ അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പം പറയുന്ന കഥയൊക്കെ ഞാൻ ഇപ്പോഴും പോവുകയാണെന്ന് പറയുന്നു അപ്പുറം വീട്ടിലെ അപ്പുപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു പ്പുറം വീട്ടിലെ അപ്പുപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു തത്തമ്മ പെണ്ണിൻ്റെ താറ കോഴിയുടെ തക്കിടി മുണ്ടൻ്റെ കഥ പറഞ്ഞു തത്തമ്മ പെണ്ണിൻ്റെ താറ കോഴിയുടെ തക്കിടി മുണ്ടൻ്റെ കഥ പറഞ്ഞു മുത്തങ്ങൾ തന്നെ മാറോടു ചേർത്തുകൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു മുത്തങ്ങൾ തന്നെ മാറോടു ചേർത്തുകൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു തൂക്കണാങ്കുരുവിയുടെ കഥ കേൾക്കുവാൻ അമ്മേ പോകയാണിന്നു ഞാനക്കരക്ക് തൂക്കണാങ്കുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാനിന്നു പോരുന്നു നിന്റെ കൂടെ തൂക്കണം കുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്നു പോരുന്നു നിന്റെ കൂടെ ഒറ്റയ്ക്കിരിക്കുന്നൊരപ്പുപ്പൻ ചൊല്ലുന്നൊരൊറ്റ കഥയും കഥകളല്ല ഒറ്റയ്ക്കിരിക്കുന്നൊരപ്പുപ്പൻ ചൊല്ലും നോരൊറ്റ കഥയും കഥകളല്ല ഒറ്റയ്ക്കു പോയി കഥകൾ നീ കേൾക്കേണ്ട ഒക്കത്തുകയറി മറിഞ്ഞിടേണ്ട അപ്പുപ്പനും മോളും നല്ലവരെങ്കിലും അത്രയ്ക്കു നല്ലതല്ലിന്നു കാലം എന്നാണ് കാലം അത്രയ്ക്ക് നല്ലതല്ല അപ്പൂപ്പനുമോളുമൊക്കെ നന്ന നല്ലതായിരിക്കും പക്ഷേ നമ്മുടെ കാലം അത്രയ്ക്ക് നല്ലതല്ല എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു ദുരന്ത വർത്തമാന കാലത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് വസ്തുത തീർച്ചയായും അതിനെതിരെയുള്ള ആ ബോധവൽക്കരണം ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്നൊരു സാധനമുണ്ട് അത് തീർച്ചയായും വളരെ പ്രാഥമികമായ ക്ലാസ്സുകളിൽ തുടങ്ങി എല്ലാ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിലെല്ലാം തന്നെ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം തുടങ്ങിയ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് അവനവൻ്റെ ശരീരത്തെ സംബന്ധിച്ച് ആത്മാഭിമാനവും ആത്മബോധവും ഉണ്ടാകാനും അവനവൻ്റെ വ്യക്തി സ്വ എന്താ സംസ്കാരത്തെ നിലനിർത്തുവാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ നിലനിർത്തണമെന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ പോലീസ് സേനയും എല്ലാം അതിന് സജ്ജമാവുന്നുണ്ട് ഇപ്പം പോലീസ് സേനയിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മാലാഖ എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ പെൺക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് എതിരെയുള്ള സഹായ സഹസ്തം നൽകുന്ന മാലാഖ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുള്ളതായിട്ട് അറിഞ്ഞു വലിയ സന്തോഷം തോന്നുന്ന കാര്യമാണ് എല്ലാർത്ഥത്തിലും ും സമൂഹ ഇങ്ങനെ ഉണർന്നിരിക്കട്ടെ എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് സൂര്യകാന്തി നോവ് എന്നൊരു കവിതയുണ്ട് ആ കവിതയിൽ ഞാൻ പറയുന്നുണ്ട് അമ്മയില്ല പെങ്ങളില്ല സത്യത്തിൽ ഈ എല്ലാം വെറും മാംസ ഭംഗികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന ചിന്തകൾ അത് നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന പിന്നെ ഇതുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ സ്വാധീനിച്ചിരിക്കാം അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ടകാലങ്ങളിൽ ഉള്ളതോ ഉന്തി നിൽക്കും മാംസഭംഗികൾ ഉന്മാദം നിമ്നോന്നതങ്ങൾ തൻ കാന്തികൾ അങ്ങനെയാണ് അങ്ങനെ എല്ലാം ഈ പുറത്തെ ഈ മാംസ സംബന്ധമായ സൗന്ദര്യ സങ്കല്പങ്ങളും അങ്ങനെയുള്ള വികലമായ പ്രണയസങ്കല്പങ്ങളുമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ പരിപാടികളും കേട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഗുഡ്നസ് ടി ഇത്ര ഉത്തരവാദിത്വത്തോടെ ഇത്ര പ്രതിബദ്ധ യോടെ കുഞ്ഞു മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഒരു 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 എളിയ കവി എന്ന നിലയിലുള്ള എൻ്റെ സന്തോഷവും കൂടെ ഞാൻ അടയാളപ്പെടുത്തുന്നു